ഗോൾ അടിക്കാൻ വേണ്ടി സ്ട്രൈക്കർ ഇനി വായുന്ന ഫുട്ബോൾ ലോകമാണിത്. എന്നാൽ അടിച്ചു കഴിഞ്ഞാൽ അവർ കാണികളെ നോക്കി ആഹ്ലാദം പങ്കിടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നായകൻ ഇതൊന്നുമല്ല. ഗോൾ നേടിയ തന്റെ സഹതാരത്തിന്റെ കൂടെ തന്റെ സംതൃപ്തി കണ്ടെത്തുന്നവനായിരുന്നു നമ്മുടെ നായകൻ. യെസ്, ദ വൺ ആൻഡ് ഓൺലി മെസൂദ് ഓസിൽ, കിങ് ഓഫ് അസിസ്റ്റ് എന്നിവരെ വിളിക്കപ്പെടും. ഇത്രയും മാന്യമായി പെരുമാറുന്ന ഒരു കളിക്കാരനെ ഇന്ന് ഫുട്ബോൾ ലോകം കണ്ടിട്ടുണ്ടായിരിക്കും. 1988 തുർക്കിയിലായ ജനനം വളരെ ദാരിദ്ര്യത്തിന്റെ ചൂട് പിടിച്ച കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മാതാപിതാക്കൾക്ക് ജർമ്മനിയിലേക്ക് കുടിയേറ്റക്കാരാകേണ്ടി വരികയും ചെയ്തു. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന കയുകൻ തന്റെ ഇരയായ കോയിക്കുഞ്ഞിനെ ആകാശത്തു നിന്നും താഴോട്ട് എത്രമാത്രം തന്റെ കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മമായി നോക്കുന്നുണ്ടോ അതിലും മനോഹരം കൂടിയതായിരുന്നു ഓസിൽ തന്റെ സഹതാരത്തിന്റെ പൊസിഷൻ നോക്കുന്നത്. ഒരിക്കൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമായ റയൽ മാഡ്രിഡിന്റെ മാനേജ്മെന്റിനോട് പറയുകയുണ്ടായി, ഓസിലിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും, കാരണം ഞാൻ നേടിയിട്ടുള്ള പല ഗോളുകൾക്കും ഉടമ ഓസിൽ മാത്രമാണ്. എന്റെ മൂവിങ് എങ്ങോട്ടാണോ അതിനനുസരിച്ച് ഓസിൽ എനിക്ക് പന്ത് തട്ടിത്തരുമെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2010 ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ ജർമ്മനി സെമി ഫൈനൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, ദ മെസൂദ് ഓസിൽ. അതെ, അസിസ്റ്റുകളുടെ രാജകുമാരൻ. 2010 അസിസ്റ്റുകളുടെ ആധിപത്യം ജർമ്മനിയിൽ സ്ഥാപിച്ചെങ്കിലും വേൾഡ് കപ്പ് നേടാനായില്ല. എന്നാൽ 2014 ജർമ്മൻ മണ്ണിലേക്ക് ആ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ആ സ്വപ്നം എത്തിച്ചു കൊടുക്കുകയാണ് മെസൂദ് ഓസിൽ. എന്നാൽ ഇന്ന് 2020 ആകുമ്പോഴേക്കും ആ ഒരു പേര് ഉച്ചരിക്കുന്നത് പോലും ജർമ്മനിയിൽ തെറ്റാക്കിയിരിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞാൽ താൻ ജർമ്മനിക്കാരൻ, അഥവാ തോറ്റു കഴിഞ്ഞാൽ താനൊരു കുടിയേറ്റക്കാരൻ. UCL വേൾഡ് കപ്പ്, ലാലിഗ, പ്രീമിയർ ലീഗ്, ബുണ്ടസ് ലീഗ എന്നിങ്ങനെ അസിസ്റ്റുകളുടെ രാജാവായി വായുന്ന ഓസിലിനെ അവരിന്ന് വിലക്കുകയാണ്. വെറുതെയല്ല തൻ്റെ 28 വയസ്സിൽ തൻ്റെ ഇന്റർനാഷണൽ കരിയർ വരെ ഓസിൽ അവസാനിപ്പിച്ചു. ഇന്ന് നമ്മളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഫുട്ബോൾ മാനേജ്മെൻ്റ് ഒന്നും ഒരു വികസനം ഇല്ലാന്ന്. എന്നാൽ അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കണ്ണീച്ചോരുള്ളവരാണ് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. ജർമ്മനിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ആ വേൾഡ് കപ്പ് അവിടെ എത്താനുള്ള പ്രധാന കാരണക്കാരനായിരുന്നു മെസൂദ് ഓസിൽ. അദ്ദേഹത്തെ ഇന്ന് ജർമ്മനിയിൽ നിന്നും താനൊരു കുടിയേറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 2018 വേൾഡ് കപ്പിന് ശേഷം പുറത്താക്കാണ് ജർമ്മൻ ഇന്റർനാഷണൽ ഫുട്ബോൾ. അദ്ദേഹം പുറത്തുപോയി തൻ്റെ സൈനിങ് പേപ്പറിൽ അവസാനമായിട്ട് 2 വരികളായിരുന്നു കുറിച്ചിരുന്നത്: സഹിക്കാവുന്നതിലും അധികം ഞാൻ സഹിച്ചു, കുടിയേറ്റക്കാരനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ജർമ്മൻ ഫുട്ബോൾ, ഞാൻ ഗോളടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അവരുടെ താരവും, ഗോളടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ നാട്ടിലേക്ക് കുടിയേറ്റക്കാരനായി പാർത്ത ഒരു മനുഷ്യനുമാണ്. അന്നത്തെ തുർക്കി പ്രസിഡന്റിന്റെ ഒപ്പം കൂടെ ഒരു സെൽഫി എടുത്തതിന്റെ പേരിലാണ് ജർമ്മനിയിലെ മത തീവ്രവാദികൾ പിക്ചർ പരത്തുന്നത്. അവരതൊന്നായിട്ടങ്ങ് പരത്തി. ഓസിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാം ഇതൊക്കെ വലിയ രീതിയിൽ ഇവിടെ ബാധിക്കും എന്നെ, ഇങ്ങനെ ഒരു രീതിയിൽ എനിക്ക് പുറത്ത് പോകേണ്ടി വരും എന്ന് വരെ എനിക്കറിയാം എന്ന് വരെ ഓസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഓസിൽ കളിക്കാറുമ്പോൾ ആർസണലിന് ഒരു കോർണർ കിക്ക് എടുക്കാൻ വേണ്ടി ഓസിൽ മൂലക്കൊക്കെ പോയി. അവിടെ നിന്നാണ് ഒരു ബന്ന് കൊണ്ട് തന്നെ എറിയും. നമ്മളൊക്കെ ഒരു ഏറ് കിട്ടിയ തിരിച്ചറിയാൻ വേണ്ടി കാത്തു കേൾക്കല്ല. എന്നാൽ ഓസിൽ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ തന്നെ എറിഞ്ഞ ആ ബന്ന് എടുത്തുകൊണ്ട് ഒരു ചുംബനം നൽകി ആ ബന്നിനൊരു മൂലക്കൊക്കെ വെക്കുകയാണ്. കാരണം ഓസിലിനറിയാം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരം അലയുന്ന മനുഷ്യനായിരുന്നു ഓസിലിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. തൻ്റെ ജനൽപ്പാളികളിലൂടെ ജർമ്മൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യം കണ്ടിരുന്ന ഓസിൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജർമ്മനിക്ക് വേണ്ടി എനിക്ക് കളിക്കണമെന്ന് ഗാംഭീര്യം എടുത്തുകൊണ്ട് ജർമ്മൻ ടീമിലെത്തുകയും അന്ന് 2014 വേൾഡ് കപ്പ് അവർക്ക് ഫുട്ബോളിന് വേണ്ടി ജർമ്മനിയുടെ മണ്ണിൽ എത്തിച്ചു കൊടുത്തു. എന്നാൽ 2018 ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്ത് ജർമ്മനിക്കാർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവരോട് പറയുകയുണ്ടായി, മെസൂദ് ഓസിൽ നിങ്ങളൊരു കുടിയേറ്റക്കാരനാണ്, നിങ്ങൾ ജർമ്മനിക്കാരനല്ല. ഓസിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ജർമ്മനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് ഓസിൽ എന്ന് പറയുന്നത്. ഇന്ന് ആർസണലും അതാ പുറത്താക്കാൻ പോകുന്നു, പൈസ തരാം, ഒന്ന് ഒഴിഞ്ഞു പോകുമോ ഓസിൽ എന്ന് മാത്രം. എന്നാൽ ജർമ്മനിക്കാരോടൊന്ന് ചോദിക്കാനുണ്ട്, എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്? നിങ്ങൾക്ക് 2014 ആ വേൾഡ് കപ്പ് അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മണ്ണിൽ ഇട്ടു തന്നതാണ് ഓസിൽ ചെയ്ത് ഏറ്റവും വലിയ പറയുകയുള്ളൂ. ജയത്തിന് വേണ്ടി തൻ്റെ ഒപ്പം നിന്ന പലരും തോൽവിയിൽ തന്നെ കയ്യൊഴുകയായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹം ഒരു കുടിയേറ്റക്കാരനായിരിക്കാം, എന്നാൽ ഞങ്ങൾക്ക് സ്വാർത്ഥതയുടെ മുന്നിൽ ടീമിനെ നയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു രാജാവായി കണക്കാക്കപ്പെടുകയാണ്. ഇന്ന് മലയാളികളുടെ ഓരോരുത്തരുടെ നെഞ്ചിലും വളരെയധികം ഒരു നല്ല കളിക്കാരനായ മെസൂദ് ഓസിൽ എന്ന് പറയുന്ന ആ ചിത്രം ഇന്ന് എപ്പോഴും ഉണ്ടാവും. എന്നാൽ തുർക്കിയിലെ ആ പ്രസിഡന്റിനെ കാണാൻ പോയ തന്നെ ഒരു ചാരിറ്റിൻ്റെ പ്രവർത്തനമായിട്ടാണ്
തുർക്കി പ്രസിഡന്റിനെ കാണാൻ പോകുന്നുണ്ട്. അതോടെ ഈ ഒരു ഫോട്ടോത്തിന്റെ മേലിൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജർമ്മൻ രാജ്യം മൊത്തം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാനൊരു ചാരിറ്റിന്റെ അസോസിയേഷനും വേണ്ടിയാണ് തുർക്കി പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഈ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് എന്നെ ഒരു കുടിയേറ്റക്കാരനാക്കി നിങ്ങൾ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ ഇവിടെ നിന്ന് മൂരുകയാണ് എന്ന് പറഞ്ഞ് തൻ്റെ 28-ാം വയസ്സിൽ ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ച കുടിയേറ്റക്കാരനാണ് എന്നതിൻ്റെ പേരിൽ തൻ്റെ ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ച ഏക മനുഷ്യൻ എന്ന് തന്നെ പറയാം. എന്നാൽ ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ ഒപ്പം കളിച്ചിട്ടുണ്ട്, എന്നാൽ ജർമ്മൻ അസോസിയേഷൻ ഒരാള് പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അന്ന് 2014 ബ്രസീലിയൻ വേൾഡ് കപ്പിൽ അവർക്ക് വേണ്ടി കളിച്ചു, അവർക്ക് വേണ്ടി സ്വന്തം അവരുടെ സ്വന്തം ഭൂമിയിൽ കൊണ്ടുപോയി അവനും അവൻ്റെ സംഘവും കൊണ്ടുപോയിട്ട് ആ വേൾഡ് കപ്പ് അവിടെ വെച്ചു കൊടുത്തു. അതാണ് ഒസിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതല്ലാതെ മറുത്ത് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനോട് ഒസിൽ ഒന്നും ചെയ്തിട്ടില്ല. സുന്ദരമായി അസിസ്റ്റ് കൊടുക്കാൻ ഇന്ന് ലോക ഫുട്ബോളിൽ ഒരാൾക്കും കഴിയില്ല. ദ അസിസ്റ്റ് കിങ്, ഓൾ ആൻഡ് ഓൺലി മെസൂദ് ഒസിൽ. ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയാനുള്ള പ്രധാന കാരണം ഇന്ന് ഒസിലിൻ്റെ ബർത്ത്ഡേയാണ്. സോ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന സ്ഥിതിക്ക് സാഡ് ഓഫ് ബർത്ത്ഡേ എന്നാവും പറയുന്നത് നല്ലത്. കാരണം അത്രമാത്രം സഹിച്ച് കാണും ആ ഒരു പാവം എന്ന് പറയുന്നത്. ഇന്ന് മലയാളികളുടെ നെഞ്ചിൽ ഇന്നും ഒസിലിനുള്ള സ്ഥാനം ഞങ്ങൾ ഒഴിച്ചു വിടുകയാണ്.